ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട കുറച്ച് രസകരമായിട്ടുള്ള വീഡിയോസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും റെസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൃഗങ്ങളുടെ കുട്ടികളെ നമ്മൾ ശല്യപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും അവരുടെ അമ്മ നമ്മളെ ആക്രമിക്കും. അതിപ്പോ ഏത് മൃഗമായാൽ പോലും അത് അങ്ങനെ തന്നെയാണ്. ഇവിടെ ഈ സ്ത്രീ ഒരു താറാവിന്റെ കുട്ടിയെ ഫോട്ടോ എടുക്കാനായിട്ട് കയ്യിലെടുക്കുകയാണ്. അത് ആ താറാവിന്റെ അമ്മ കാണുകയും ആ സ്ത്രീയെ നൈസ് ആയിട്ട് അവിടുന്ന് ഓടിക്കുകയും ചെയ്തു. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെറിയൊരു അശ്രദ്ധ മതി വലിയൊരു അപകടം സംഭവിക്കാൻ. ഇവിടെ നമ്മൾക്ക് ഒരു റൈഡർ ബൈക്ക് ഓടിച്ചു പോകുന്നത് കാണാൻ കഴിയും. അയാൾ അതിന്റെ സൈഡിൽ പോകുന്ന കാർ ഇങ്ങനെ നോക്കുകയാണ്. എന്നാൽ അയാളുടെ മുന്നിൽ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു, അയാൾ ഇത് കണ്ടിട്ടില്ല. അയാൾ അങ്ങനെ മുന്നോട്ട് പോയി ആ ട്രക്കിന് ഇടിക്കുകയാണ്. എന്നാൽ അയാൾ സ്പീഡ് കുറച്ചത് കൊണ്ട് മാത്രമാണ് അയാൾ ഇവിടെ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നമ്മൾക്കറിയാം വലിയൊരു അപകടം തന്നെ ഇവിടെ സംഭവിച്ചേനെ. ചില സ്ത്രീകൾ സ്കൂട്ടർ ഓടിക്കുമ്പോൾ അവരുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം കണ്ടിട്ടുണ്ടാകും. ഇവിടെ നമ്മൾക്ക് ഒരു സ്ത്രീ ഒരു സ്കൂട്ടറിൽ ഇരുന്നതായിട്ട് കാണാൻ കഴിയും. എന്നിട്ട് മുന്നോട്ട് എടുക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ആ സ്ത്രീ അവിടെയുള്ള ഹാങ്കർ സ്റ്റാൻഡിനൊക്കെ ഇടിച്ച് ആ സ്ത്രീ ഇങ്ങനെ മുന്നോട്ട് പോവുകയും എന്നിട്ട് അവിടെ വീണു പോവുകയും ചെയ്തു. എന്തെങ്കിലും ഭാരമുള്ള ഒരു സാധനം നമ്മൾക്ക് സ്റ്റേഴ്സിലേക്ക് കൂടി ഇറക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലെ. സോ ഇവിടെ ഇവർ ഈ ഒരു വുഡൻ ബോക്സ് സ്റ്റേഴ്സിലേക്ക് കൂടി ഇറക്കുന്നതിന് പകരം അവർ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് മുകളിലുള്ള ജനാലയിലേക്ക് കൂടി ആ സാധനത്തിന് കയറ് കെട്ടിയിട്ട് അത് താഴേക്ക് എത്തിച്ചു കൊടുക്കലേ. സംഭവം നല്ലൊരു ഐഡിയ തന്നെയാണ്, എന്നാൽ അവരുടെ ഐഡിയ എല്ലാം തന്നെ പാളിപ്പോയി. നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ നമ്മൾക്ക് പലർക്കും ഉള്ളൊരു ശീലമാണ് അത് വെറുതെ ഒന്ന് ചവിട്ടല്. ഇവിടെ ഒരുത്തൻ ഇങ്ങനെ മൊബൈൽ കോളും ചെയ്ത് അവിടെ നിൽക്കുകയാണ്. അവിടെ ഒരു പെട്ടി കണ്ടപ്പോൾ അവൻക്ക് അത് ചവിട്ടാൻ തോന്നി. അതിന്റെ അകത്തുനിന്ന് ഒരു എലി ചാടി വന്നു. അത് കണ്ട് ഇവന്റെ റിയാക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണേണ്ടത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ ഈ കളികളൊക്കെ കണ്ടിട്ട് അവിടെയുള്ള ആ ഒരു നായ ഇങ്ങനെ ഇവനെ നോക്കുകയാണ്. മൃഗങ്ങളുടെ കൂടെ സെൽഫി എടുക്കാൻ നോക്കിയിട്ട് പണി പാളി കുറെ വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടിട്ടുണ്ടാകും. ഇവിടെ ഒരുത്തൻ ഒരു ഒട്ടകത്തിന്റെ കൂടെ സെൽഫി എടുക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ഒട്ടകം എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ അവന്റെ തല നോക്കി കടിക്കുകയാണ്. അവൻ അവിടുന്ന് പെട്ടെന്ന് മാറിയത് കൊണ്ട് അവനക്ക് വലിയ പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നമ്മൾക്ക് എത്ര മോശം ദിവസമാണെങ്കിൽ പോലും ഒരു കുട്ടിയുടെ കുസൃതിയൊക്കെ കണ്ടാൽ ആ ദിവസം ചിലപ്പോ ഒന്ന് അടിപൊളി ആയേക്കാം. ഇവിടെ ഒരു മുത്തശ്ശൻ കിച്ചണിൽ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴായിരുന്നു മുത്തശ്ശന്റെ കൊച്ചുമകൻ വന്നിട്ട് അവിടെ നിലത്തിരിക്കുകയും അതേപോലെ മുത്തശ്ശന്റെ പാൻസ് അഴിക്കുകയും ചെയ്തത്. മുത്തശ്ശനാണെങ്കിൽ ആ ഒരു കുട്ടിയോട് ദേഷ്യം പിടിക്കുകയും ചെയ്തു. എന്നാൽ ആ കുട്ടി ഒരു പുഞ്ചിരിയോടെ തന്റെ മുത്തശ്ശന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി കോപ്രായങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണോ? ഇവിടെ ഒരുത്തൻ ഒരു വാട്ടർ ഫൗണ്ടിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. എന്തിനാണ് എന്നല്ലേ, വേറൊന്നിനുമല്ല, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവൻക്ക് കിട്ടിയത് ഒരു എട്ടിന്റെ പണിയായിരുന്നു. നമ്മൾ നമ്മുടെ കാറ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തു. എന്നിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. കാരണം പലപ്പോഴും അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വലിയ വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾക്ക് ഈ ഒരു വീഡിയോ നോക്കാം. ഇവിടെ പുള്ളിക്കാരൻ കാറ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോഴായിരുന്നു റോഡിലേക്ക് കൂടി വേറൊരു കാറ് വന്ന് ഈ ഒരു കാറിന്റെ ഡോറിന് ഇടിച്ചത്. ഭാഗ്യത്തിന് അയാൾ പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. അയാൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കില്ലെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. ടിക്ടോക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസിലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലർക്കും നല്ല എട്ടിന്റെ പണി കിട്ടാറുണ്ട്. ഇവിടെ ഈ സ്ത്രീ ഒരു ടിക്ടോക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. അതേപോലെ ഈ സ്ത്രീയുടെ ബോയ് ഫ്രണ്ട് ബാക്കിൽ നിന്ന് ബാസ്കറ്റ് ബോളും കളിക്കുകയാണ്. ആ സമയത്തായിരുന്നു അവൻ ആ ബാസ്കറ്റ് ബോൾ ചവിട്ടിയത്. അതാണെങ്കിൽ നേരെ ഈ സ്ത്രീയുടെ തലയിലും കൊണ്ടു. ഒരു ഗോൾഫ് കാറിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഈ രണ്ട് സ്ത്രീകൾ നല്ല കൂളായിട്ട് പോവുകയാണ്. അതിൽ നിന്ന് മറ്റേ സ്ത്രീ അവിടെ അനങ്ങാതിരുന്ന് ഒരു ഡ്രിങ്ക് കുടിക്കുകയാണ്. അപ്പോഴായിരുന്നു ആ സ്ത്രീ ഈ ഗോൾഫ് കാറിൽ നിന്ന് പുറത്തേക്ക് വീണു പോയത്.
നിങ്ങൾക്ക് പൂച്ചകളെ ഇഷ്ടമാണോ? നിങ്ങൾ പൂച്ചകളെ വളർത്താറുണ്ടോ? നമ്മൾക്കറിയാം നല്ലൊരു പെറ്റ് അല്ലെങ്കിൽ നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു മൃഗം തന്നെയാണ് പൂച്ച. എന്നാൽ പോലും പൂച്ചകൾ നമ്മൾക്ക് ചില സമയത്ത് നല്ല പണി തരാറുണ്ട്. നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒരു പൂച്ചയുടെ മുന്നിൽ വെച്ച് കൊടുക്കൽ ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. ഇവിടെ ഈ സ്ത്രീ ലാപ്ടോപ്പിൽ തന്നെ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ബോറടിക്കുന്ന കൊണ്ട് തന്റെ പൂച്ചയെ കളിപ്പിക്കാം എന്ന് വിചാരിച്ചു. പൂച്ചയാണെങ്കിൽ ആ ലാപ്ടോപ്പിന് നൈസ് ആയിട്ട് ഒരു പണി കൊടുത്തു. കുട്ടിത്തരത്തിന് പ്രായമൊന്നുമില്ല. ഇവിടെ രണ്ടാൾക്കാർ ഒരു സ്പ്രിംഗ് സീസോലി ഇരിക്കുകയാണ്. പക്ഷെ സംഭവിച്ചത് ഇതാണ്, നിങ്ങൾ പെട്ടെന്ന് ബെഡിലേക്ക് ചാടിക്കിടക്കാനായിട്ട് പോവുകയാണ്. അപ്പോ നിങ്ങളുടെ തല ചുമരിന് കൊണ്ടുപോയി എപ്പോഴെങ്കിലും ഇടിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടോ? ഇവിടെ ഈ സ്ത്രീ സ്നാപ്ചാറ്റിൽ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആ കട്ടിലിൽ പെട്ടെന്ന് കിടക്കാൻ പോയതാണ്. ഈ ചങ്ങായി എന്തോ ഒരു ദേഷ്യത്തിലാണ് കാർ ഓടിച്ച് വന്നത്. അങ്ങനെ ആ പാർക്കിംഗ് ഗേറ്റിൽ പൈസ ഇട്ടിട്ട് എങ്ങനെയും ആ ഗേറ്റ് തുറക്കുന്നില്ല. അവൻക്കാണെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്ത് നിൽക്കാൻ കഴിയുന്നില്ല. അവൻ ആ പാർക്കിംഗ് ഗേറ്റ് തന്റെ കൈ കൊണ്ട് തന്നെ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവന്റെ ദിവസം അത്രയ്ക്കും മോശമായിരുന്നു. അതേ സമയത്ത് തന്നെ അവിടെ പോലീസ് എത്തി. അതേപോലെ പോലീസ് ഇവനെ അറസ്റ്റും ചെയ്തു. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വാട്ടർ പാർക്കിൽ പോയിട്ട് അവിടെയുള്ള പൂളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും മൂത്രം ഒഴിച്ചിട്ടുണ്ടോ? പലർക്കും അങ്ങനത്തെ ഒരു അനുഭവം ചിലപ്പോൾ ഉണ്ടാകും. ഇവിടെ ഒരുത്തൻ പൂളിലിരുന്ന് കാര്യം സാധിക്കുകയാണ്. അവന്റെ അമ്മയാണെങ്കിൽ ഇത് കണ്ട് വീഡിയോയും ഷൂട്ട് ചെയ്തു. ഇവിടെ ഇവൻ ഒരു ചത്ത എലിയെ കാണുകയാണ്. അങ്ങനെ അതും ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇനി ഈ ഒരു വീഡിയോന്റെ ക്ലൈമാക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, അത് നിങ്ങൾ തന്നെ കണ്ടോ. വളരെയധികം ബുദ്ധിശാലികളും അതേപോലെ നല്ല സ്നേഹമുള്ള ഒരു മൃഗമാണ് നായകൾ. നമ്മളിൽ പലരും വീട്ടിൽ നായയെ വളർത്തുന്നുണ്ടാകും. നല്ല ബുദ്ധിശാലികളായ മൃഗങ്ങളാണെങ്കിൽ കൂടി അവരും ചില സമയത്ത് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ എന്നാൽ പോലും അതൊക്കെ കാണാൻ നല്ല രസമാണ്. ഇവിടെ ഒരു സ്ത്രീയും അതേപോലെ പുള്ളിക്കാരുടെ നായും കൂടിയിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. നായ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഈ നായ എവിടെയോ നോക്കി നടക്കുകയും അതേപോലെ മുന്നിലുള്ള ഒരു കാറിന് കൊണ്ടുപോയി ഈ നായ ഇടിക്കുകയും ചെയ്തു. ഇവിടെ കുറച്ച് പോലീസുകാർ ഒരു കുറ്റവാളി അന്വേഷിച്ച് ഇറങ്ങിയതാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി അന്വേഷിക്കുന്ന സമയത്തായിരുന്നു അതിൽ നിന്ന് ഒരു പോലീസുകാർ വേറൊരു പോലീസുകാരനെ കൊണ്ടുപോയി ഇടിച്ചത്. എന്താ അവസ്ഥ! ഇവിടെ ഒരു റേസിംഗ് നടക്കുകയാണ്. അപ്പോഴായിരുന്നു ഒരു റേസർ അവിടെ വീണ് പോയത്. അങ്ങനെ അവൻ ബൈക്ക് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്തായിരുന്നു വേറൊരു ബൈക്ക് വന്നിട്ട് അവനെ ഇടിച്ചത്. അങ്ങനെ അവൻ വീണ്ടും ബൈക്ക് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്തായിരുന്നു പിന്നെയും വേറൊരു റേസർ വന്നിട്ട് അവനെ ഇടിച്ചത്. ഇവിടെ ഒരു മുത്തശ്ശിയും ഒരു കൊച്ചുമകനും രണ്ട് മോട്ടോർ ബൈക്സ് ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്. അങ്ങനെ മുത്തശ്ശിക്ക് സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ഇവിടെ ഒരു വെഡിങ് സെറമണി നടക്കുകയാണ്. അങ്ങനെ ആ കല്യാണ ചെക്കിന് നല്ല എക്സൈറ്റ്മെന്റ് കാരണം ഇങ്ങനെ തുള്ളി തുള്ളി ഇങ്ങനെ പോവുകയാണ്. എന്നാൽ കിട്ടിയത് ഒരു എട്ടിന്റെ പണിയായിരുന്നു. അച്ഛനും മകളും ഇവിടുന്ന് ബേസ്ബോൾ കളിക്കുകയാണ്. മകളാണെങ്കിൽ അച്ഛന്റെ മുഖത്ത് നോക്കി ആ ബോള് അടിക്കുകയും ചെയ്തു. ഇവൻ ഇവിടുന്ന് ഒരു പ്ലെയിന് പറത്തുകയാണ്. പ്ലെയിൻ ആണെങ്കിൽ നേരെ തിരിച്ചു വന്ന് അവന്റെ മുഖത്ത് തന്നെ കൊണ്ടുപോയി ഇടിച്ചു. ഇൻസ്റ്റഗ്രാം റീൽസിൽ അഥവാ ടിക്ടോക്കിലെ പുതിയൊരു ട്രെൻഡാണ് ഫോട്ടോ ക്രോപ്പ് ചാലഞ്ച്. അപ്പൊ ടിക്ടോക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരൊക്കെ ഈ ഒരു ചാലഞ്ച് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. എന്തായാലും സംഭവം നല്ല അടിപൊളി ചാലഞ്ച് തന്നെയാണ്. എന്നാൽ ചില ആൾക്കാർ ഈ ചാലഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് അവർക്ക് കിട്ടിയത് എട്ടിന്റെ പണികളായിരുന്നു. ഇവിടെ മൂന്നാൾക്കാർ ഈ ഫോട്ടോ ക്രോപ്പ് ചാലഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ അതിൽ നിന്ന് അവൻ ചാടുകയും എന്നിട്ട് അവന്റെ തല അവിടെയുള്ള ലൈറ്റിന് കൊള്ളുകയും ചെയ്തു. ഇവിടെ ഒരു കപ്പിളാണ് ഈ ചാലഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ സംഭവിച്ചതും സെയിം തന്നെയാണ്. അതായത് അവന്റെ തല അവിടെ മുകളിൽ പോയി ഇടിക്കുകയാണ്.
ഇനി നമ്മൾക്ക് ചില കള്ളന്മാരുടെ ഒരു തട്ടിപ്പിനെ ട്രിക്ക് കണ്ടേക്കാം. അപ്പോൾ ഇവിടെ എന്താണ് തട്ടിപ്പ് എന്ന് ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. ഇവിടെ ഈ സ്ത്രീ സാധനം വാങ്ങിയിട്ട് ബില്ല് പേ ചെയ്യാൻ പോകുന്ന സമയത്ത് തന്റെ പേഴ്സിൽ നിന്ന് ഏറ്റവും വലിയ എമൗണ്ട് കറൻസി തന്നെ എടുക്കും. സ്വാഭാവികമായിട്ടും ഷോപ്പ് കീപ്പർ ചില്ലറയ്ക്ക് വേണ്ടി ആവശ്യപ്പെടും. അങ്ങനെ ആ സ്ത്രീ അതും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ പേഴ്സിൽ ചില്ലറ നോക്കും. ആ സ്ത്രീ ചില്ലറ നോക്കുന്ന സമയത്ത് ആ ഷോപ്പ് കീപ്പർ സമയം കളയണ്ട എന്ന് വെച്ചിട്ട് പുള്ളിക്കാരനും ആ സ്ത്രീക്ക് കൊടുക്കേണ്ട ബാലൻസ് റെഡി ആക്കി വെക്കും. എന്നാൽ ഇവിടെ ഈ സ്ത്രീ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വലിയ കറൻസി തന്റെ പേഴ്സിൽ വെച്ചിട്ട് വെറും ചില്ലറ മാത്രം ഷോപ്പ് കീപ്പറിന് കൊടുക്കും. ഷോപ്പ് കീപ്പർ വിചാരിക്കും പുള്ളിക്കാരി ആ പൈസ തന്നിട്ടുണ്ടാകും എന്ന്. അങ്ങനെ ഷോപ്പ് കീപ്പർ കോയിൻസ് മാത്രം വാങ്ങിയിട്ട് പുള്ളിക്കാരിക്ക് ബാലൻസും കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഷോപ്പിന് വലിയ നഷ്ടവും അതേപോലെ ഈ സ്ത്രീക്ക് വലിയ ലാഭവുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതേ സെയിം ട്രിക്ക് തന്നെയാണ് ഇവിടെ ഈ സ്ത്രീയും ഉപയോഗിച്ചത്. ആദ്യം കയ്യിൽ വലിയ കറൻസി പിടിച്ചു നിൽക്കും, എന്നിട്ട് തന്റെ ബാഗിൽ കോയിൻസിന് വേണ്ടി നോക്കും. ആ സമയത്ത് ഈ ഷോപ്പ് കീപ്പർ ആ സ്ത്രീക്ക് കൊടുക്കേണ്ട ബാലൻസ് ഒക്കെ റെഡിയാക്കി വെക്കും. അങ്ങനെ ഈ സ്ത്രീ ആ പൈസ മാറ്റി വെച്ചിട്ട് വെറും കോയിൻസ് മാത്രം കൊടുക്കുകയും ഷോപ്പ് കീപ്പർ ആ ബാലൻസ് എമൗണ്ടും ഈ സ്ത്രീക്ക് കൊടുക്കും. അപ്പോ ഇതാണ് ഇവിടെ നടന്ന ഒരു തട്ടിപ്പ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ആണെങ്കിൽ ഇടയ്ക്കിടെ CCTV നോക്കിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ മുഖം വ്യക്തമായിട്ട് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പാമ്പിനെ പേടിയാണോ? ഇവിടെ ഒരുത്തൻ തന്റെ കൂട്ടുകാരനെ ഒരു ഫേക്ക് സ്നേക്ക് കൊണ്ട് പ്രാങ്ക് ചെയ്തതാണ്. അവൻ കയറി വന്ന സമയത്ത് അവന്റെ മുന്നിൽ പാമ്പിനെ കാണിച്ചു കൊടുക്കുകയും പിന്നീട് അവന്റെ റിയാക്ഷൻ ആണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. അവൻ ശരിക്കും ഒന്ന് പേടിച്ചു പോയി. നിങ്ങൾ എപ്പോഴെങ്കിലും റോളർ കോസ്റ്ററിൽ കയറിയിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ റോളർ കോസ്റ്ററിൽ കയറിയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം? ഈ വീഡിയോയിൽ നമ്മൾക്ക് രണ്ട് സ്ത്രീകൾ ഒരു റോളർ കോസ്റ്ററിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അങ്ങനെ റോളർ കോസ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ സ്ത്രീകളുടെ റിയാക്ഷൻ ആണ് നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. അവർ രണ്ടുപേരും നല്ല രീതിയിൽ പേടിച്ചു പോകുകയും അതേപോലെ അതിൽ നിന്ന് ഒരു സ്ത്രീയുടെ തലയിലുള്ള വിഗ് പോലും കാറ്റത്ത് പാറിപ്പോയി. എന്നാൽ ആ സ്ത്രീയാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവസാനം റോളർ കോസ്റ്റർ നിന്ന സമയത്താണ് ആ സ്ത്രീ ഇതൊക്കെ അറിയുന്നത്. സോ ഗൈസ്, നമ്മൾ ഇന്ന് കണ്ട വീഡിയോസിന്റെ ഒക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതെങ്കിൽ ചാനലും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ യു ഗൈസ്.